ഈ വിശുദ്ധ ദിവസം വായ്പാൻ നിശ്ചയിച്ചിട്ടുള്ള സുവിശേഷ വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 1:1-11 വാക്യങ്ങൾ. മർക്കോസ് എഴുതിയ സുവിശേഷം 1:1-11 വാക്യങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കുക. ദൈവത്തിനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ഞാൻ നിനക്ക് മുൻപായി എന്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. കർത്താവിന്റെ വഴി ഒരുക്കുകയും അവന്റെ പാത നിരപ്പാക്കുവിൻ എന്ന് മരുഭൂമിയെ വിളിച്ചു പറയുന്നവന്റെ വാക്ക് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തെക്കുറിച്ചുള്ള മാനസാന്തര സ്നാനത്തെ പ്രസംഗിച്ചും കൊണ്ടിരുന്നു. അവന്റെ അടുക്കൽ യഹൂദ്യ ദേശമൊക്കെയും യെരുശലേമ്യരും എല്ലാവരും വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞു. യോർദാൻ നദിയിൽ അവനാൽ സ്നാനം കഴിച്ചു. യോഹന്നാനോ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചും വെട്ടിക്കിളിയും കാട്ടുതേനും ഉപജീവിച്ചും പോന്നു. എന്നിലും ബലമേറിയവൻ എന്റെ പിന്നാലെ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് അവൻ പ്രസംഗിച്ചു പറഞ്ഞു. ആ കാലത്ത് യേശു ഗലീലയിലെ നസറത്തിൽ നിന്ന് വന്ന് യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുകയും ആത്മാവ് പ്രാവ് പോലെ തന്റെ മേൽ വരുന്നതും കണ്ടു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ഇവിടെ ഈ ദിവസം വായിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള സുവിശേഷ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. അതിപരിശുദ്ധമായ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പെന്തക്കോസ്തിന് പിമ്പ് 1 ഞായറാഴ്ച തൃത്വ ഞായറാഴ്ചയിലേക്ക് സഭാ കലണ്ടർ പ്രകാരം നൽകപ്പെട്ടിട്ടുള്ള പ്രസംഗ വിഷയം തൃത്വം, സ്നേഹത്തിൻ്റെ സമൂഹം, ട്രിനിറ്റി, കമ്മ്യൂണിറ്റി ഓഫ് ലവ് എന്നുള്ളതാണ്. അല്പസമയ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 2 കൊരിന്ത്യർ 13:14 14 കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ദൈവത്തിൽ പ്രകടമാകുന്ന കൂട്ടായ്മയുടെ ദർശനം നമ്മുടെ മുറിവേറ്റ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിനും വിഭാഗീയതയ്ക്കെതിരെ പ്രചോദനം ഉൾക്കൊള്ളുന്നതിനും ഇടയാക്കുന്നു. ത്രിയേക ദൈവമായി സദാകാലവും ജീവിച്ചു വാഴുന്ന ദൈവത്തെ സ്തുതിക്കുവാനുള്ള ആഹ്വാനമാണ് ഇവിടെ നൽകപ്പെടുന്നത്. തൃത്വത്തിൽ സ്തുതി ചെയ്യുന്ന സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കുവാനുള്ള ആഹ്വാനമാണ്. ട്രയാസ്, യുണൈറ്റസ് എന്നീ 2 ലത്തിൻ പദങ്ങളിൽ നിന്നാണ് ട്രിനിറ്റി എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടത്. അതായത് ത്രിയേകത്വം, ത്രിത്വം എന്ന പദത്തിൽ നിന്നും 3 എന്നുള്ള അവസ്ഥ എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. ത്രിയേകത്വം ഒരു നിഗൂഢ വിഷയമായി മനസ്സിലാക്കുന്നു. യുക്തി വൈഭവത്താൽ അറിയുവാനോ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുവാനോ അത് അത്ര എളുപ്പമല്ല. ത്രിത്വത്തെ കുറിക്കുന്ന ട്രയാസ് എന്ന ഗ്രീക്ക് പദം ആദ്യമായി ഉപയോഗിച്ചത് അന്ത്യോക്കിലെ തിയോഫിലോസ് ആയിരുന്നു. തുടർന്ന് തെർത്തുല്യൻ, അഗസ്ത്യസ് എന്നീ സഭാപിതാക്കന്മാർ ത്രിത്വത്തെ വ്യക്തമായി വ്യാഖ്യാനിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ത്രിത്വോപദേശത്തിൽ അവർ 3 പ്രമേയങ്ങൾ പറയുന്നു. 1 ദൈവം ഏകനാണ്. 2 ദൈവവും പരിശുദ്ധാത്മാവും ദൈവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വിഭിന്ന ആളത്വങ്ങളാണ് എങ്കിലും അവർ വ്യാപരിക്കുന്ന ആത്മാവ് ഒന്നാണ്. ആ ആത്മാവാണ് ദൈവം. അതുകൊണ്ട് ആത്മാവിൽ അവർ ഒന്നാണ്. വേദഭാഗത്തെ അടിസ്ഥാനമാക്കി 3 കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1, ത്രിത്വം അബ്രഹാമിന് മുൻപിൽ. അബ്രഹാമിന് ദൈവം മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. 3, പുരുഷന്മാരുടെ രൂപത്തിലാണ് പ്രത്യക്ഷനായത്. ഞാൻ, ഞങ്ങൾ എന്നീ പദങ്ങൾ ഏകലിംഗമായും ബഹുലിംഗമായും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ത്രിത്വം ഏകത്തിൽ ഏകനാണ് എന്നുള്ള വെളിപ്പെടലായി ഈ പ്രത്യക്ഷതയെ കാണുന്നവരും ഉണ്ട്. ത്രിത്വത്തിൻ്റെ ഈ പ്രത്യക്ഷത അബ്രഹാമിന് ഒരു അനുഗ്രഹമായിട്ട് തീർന്നു. സോദോം ഗോമോറയും സന്ദർശിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ ഏകത്വം വിവരിക്കുന്നതിന് ദൈവം ഏകനാണ് എന്നും ദൈവത്തിൻ്റെ പ്രകൃതി അവ്യക്തവും അവിഭാജ്യവും ആണെന്നും അത്രേ. പഴയ നിയമവും പുതിയ നിയമവും അത് ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവം ഒരു ദൈവം എന്നല്ല, ഏക ദൈവം എന്നത്രേ. അതിനാൽ ദൈവം നിസ്തുല്യനാണ്. അനന്തവും സമ്പൂർണവുമായ സത്ത 1 ആകാവൂ. ഒന്നിലധികം സത്ത ആകുവാൻ പാടുള്ളതല്ല. ദൈവത്തിൻ്റെ പ്രകൃതിയെക്കുറിച്ച് അവർ
ആവർത്തന പുസ്തകത്തിൽ ആറാം അധ്യായം നാലാമത്തെ വാക്യത്തിൽ, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ദൈവത്തെ വിഭജിക്കുവാനായിട്ട് സാധ്യമല്ല. മനുഷ്യന് അഭൗതികവും ഭൗതികവുമായ അംശങ്ങളുണ്ട്, എന്നാലും ദൈവം ആത്മാവാകുന്നു. ഏകത്വം എന്നാൽ ഏകകം അല്ലാത്തത് കൊണ്ട് ഏകത്വം ത്രിത്വത്തിൻ്റെ ആശയത്തിന് വിരുദ്ധമല്ല. ദൈവത്തിൻ്റെ ഏകത്വം ആളത്വത്തിൻ്റെ സവിശേഷതകളെ ദൈവിക ഭാവത്തിൽ നിലനിർത്താൻ അനുവദിക്കുന്നു. ദൈവിക സത്തയ്ക്കുള്ളിലുള്ള സത്തയെ ത്രിത്വത്തിൻ്റെ മൂന്ന് ആളത്വങ്ങളും വേർപെടുത്തുന്നില്ല. രണ്ടാമത്തേത്, ത്രിത്വം യേശുവിൻ്റെ സ്നാനത്തിൽ. യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ പരാമർശം നൽകുന്നുണ്ട്. പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് സംസാരിക്കുന്നു, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പുത്രനായ യേശു സ്നാനപ്പെടുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ദൈവത്തിന് മുകളിൽ വരുന്നു. മൂന്നാമത്തേത്, ത്രിത്വം സഭയുടെ ആശീർവാദത്തിൽ എന്നുള്ളതാണ്. കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് നൽകുന്ന ആശീർവാദം ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും, ഇവിടെ പറയുന്ന കൂട്ടായ്മ എന്നത് ദൈവത്തോടുള്ള ദൈവമായുള്ള നിരന്തര സംസർഗത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഫെലോഷിപ്പ്, പാർട്ണർഷിപ്പ് എന്നീ പദങ്ങൾ ഇതിനെ പ്രതിനിധീകരിക്കുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഈ കൂട്ടായ്മയിൽ ദൈവം സഭയെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഫെലോഷിപ്പ്, പാർട്ണർഷിപ്പ് എന്നീ പദങ്ങൾ ഇതിനെ സംഗ്രഹിച്ചിരിക്കുന്നു. ഈ കൂട്ടായ്മയിലാണ് ദൈവം സഭയെ ജീവിപ്പിച്ച് നയിച്ചുകൊണ്ടിരിക്കുന്നത്. സർവശക്തനായ ദൈവം ഈ വചനത്താൽ നിങ്ങളെല്ലാവരെയും അത് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അതിപരിശുദ്ധമായ ദൈവേ, സ്വഹി പിതാവേ, അങ്ങയുടെ കൃപയാൽ ഇനി ആലയത്തിലായിരിക്കാനും അങ്ങയുടെ വചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനും അവിടെ നൽകിയ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഓരോ നാളും അങ്ങയുടെ ദൈവിക കൃപയിൽ അടിയങ്ങളെ കരുതുന്നു. തുടർന്നുള്ള നാളുകളിൽ അങ്ങയുടെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് വഴി നടക്കുവാൻ അടിയങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ. അങ്ങ് ജീവിതത്തിൽ നൽകിയിരിക്കുന്നതായ നന്മകൾക്കായിട്ട് സ്തോത്രം. വചനമാകുന്ന പ്രകാശത്തിൽ ഓരോ നാളും അങ്ങയുടെ ദൈവിക കൃപയുടെ പാത്രങ്ങളായി, ദൈവ സ്നേഹത്തിൻ്റെ പാത്രങ്ങളായിട്ട് സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ടും അവിടുത്തെ കരുതൽ കൃപകൾക്കായിട്ടും സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.